السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, പ്രസ്ഥാന നേതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പുണ്യമേറിയ ഈ മാസത്തിൽ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും മഹത്തുക്കളായ സാദാത്തുക്കളോടൊപ്പം ദുആ ചെയ്യാനും ആത്മീയമായ ആനന്ദം പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് ഇവിടെ നാം സംഘടിച്ചിട്ടുള്ളത്. വളരെയേറെ ആധികാരികവും പ്രാമാണികവുമായി ദീനിന്റെ കാര്യങ്ങൾ പറയാൻ അർഹതയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് വിശിഷ്യ ആദരണീയരായ മുത്തലിബ് ഉസ്താദ് അവരിൽ നിന്ന് മൂല്യവത്തായ ഉപദേശങ്ങൾ കേട്ടിട്ട് ഇരിക്കുന്നവരാണ് നിങ്ങൾ. അല്ലാഹു അവിടത്തേക്കും നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇനി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കുഞ്ചിലും തങ്ങളവറുകളുടെ പ്രാർത്ഥനാ സദസ്സിന് വേണ്ടിയാണ്. മഹത്തുക്കളായ നമ്മുടെ സദാത്തുക്കൾക്കും നേതാക്കൾക്കുമെല്ലാം ഒരുപാട് കാലം നമ്മെ നയിക്കാനുള്ള ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും വിശ്വാസികളായ ആളുകൾ ഒരുപാട് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
ഏതു രാജ്യത്തും ഏതു ദേശത്തും ഓരോ ദിവസവും വിശ്വാസികളായ ആളുകൾക്ക് മേലുള്ള ആക്രമണങ്ങളും യുദ്ധക്കെടുതികളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരവസരത്തിൽ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളാൻ അവസരമുണ്ടെങ്കിലും നമുക്ക് നിരാശപ്പെടേണ്ടതില്ല. പല ആളുകളും ഇന്ന് ആത്മീയമായ ഒരു ഭീതിയിലാണ്. ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സമുദായം ഭീതിയിൽ അകപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടുകയാണ്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളുടെയും ആത്മീയ സംഘർഷങ്ങളുടെയും ഒന്നും ആവശ്യമില്ല. മറിച്ച് പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള വിവേകമാണ് നമ്മൾ കാണിക്കേണ്ടത്. നാൾക്കുനാൾ വന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഒരുൾഭയത്തിലേക്കോ ഭീതിയിലേക്കോ നമ്മളെ നയിക്കേണ്ടതില്ല. മറിച്ച് ഈ ഉമ്മത്ത് ഓരോ കാലഘട്ടത്തിലും ഇത്തരം ദുർഘടമായ സന്ധികളെ മറികടന്നുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും നേരെ വിരുദ്ധ ശക്തികളായ ആളുകൾ കയ്യേറ്റം നടത്തുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നതെല്ലാം ഇന്നലകളിൽ വൈവിധ്യമാർന്ന രൂപത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഇന്നലകളുടെ ആവർത്തനങ്ങളോ തുടർച്ചകളോ ആണ്. മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ലോകത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത്, അക്രമിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ് എന്നതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇസ്ലാമികമായ ദർശനങ്ങളെ മറികടക്കാൻ ലോകത്തൊരു സംഹിതയ്ക്കും ഒരു വിശ്വാസശാസ്ത്രത്തിനും കഴിയുന്നില്ല എന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം. ആദർശം കൊണ്ട് ഇസ്ലാമിനെ ജയിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്, ആദർശം കൊണ്ട് ഇസ്ലാമിനെ മറികടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഹീനമായ മാർഗങ്ങളും ആയുധപരമായ പെരുമാറ്റങ്ങളും ഇസ്ലാമിക സമൂഹത്തിന് നേരെ ഉണ്ടാവുന്നത് എന്ന് ചരിത്രവും വർത്തമാനവും എല്ലാം നമ്മളോട് പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിക സംഹിതയോട് ആദർശപരമായി മറികടക്കാൻ ലോകത്തൊരു വിശ്വാസ സംഹിതയ്ക്കും കഴിഞ്ഞിട്ടില്ല. ചില ആളുകൾ അതിനെ ഉൾക്കൊള്ളുകയായിരുന്നു, ചില ആളുകൾ അതിന്റെ ഇസ്ലാമിന്റെ വളർച്ച കണ്ടുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു, വേറെ ചില ആളുകൾ ഇതിനെ കയ്യേറ്റം നടത്താൻ ഒരുങ്ങുകയായിരുന്നു, ചില ആളുകൾ ഇസ്ലാമിനെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെടുത്താം എന്ന് വിചാരിച്ചു, ചില ആളുകൾ ഇസ്ലാമിന്റെ ആളുകളെ ശാരീരികമായി കായികമായി നേരിട്ടാൽ ഇസ്ലാമിനെ പരാജയപ്പെടുത്താം എന്ന് കരുതി. ഇതെല്ലാം The World Wakes Up to Islam എന്ന പുസ്തകം പോലെ ആഗോള ആശയ ചലനങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും.
വൈവിധ്യമാർന്ന ഗ്രന്ഥങ്ങൾ നമ്മളോട് ഈ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ആഗോള ശക്തികളായ വിരുദ്ധ വിശ്വാസികൾ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ വൈവിധ്യമാർന്ന മാർഗങ്ങൾ സ്വീകരിച്ചു. ഏതു വിധേനയും കഴിയാതെ വരുമ്പോഴുള്ള അവസാനത്തെ പ്രയോഗമാണ് കായികമായി ഇസ്ലാമിന്റെ ആളുകളെ നേരിടുക എന്നത്. ഇത് ഇന്നും ഇന്നലെയുമൊന്നും ആരംഭിച്ച കാര്യങ്ങളല്ല. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവിടെയെല്ലാം ഇസ്ലാം അതിജയിച്ചത് ആദർശത്തിന്റെ കരുത്തുകൊണ്ടാണ്, ഈമാനികമായ ദാർഢ്യത കൊണ്ടാണ്. പുതിയ കാലത്തും നമുക്ക് ജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നാം നന്മയിലേക്കും നീതിയിലേക്കും ശരിയായ ആദർശത്തിലേക്കും മടങ്ങുക എന്നത് മാത്രമാണ്. വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ഇസ്ലാമിക സമൂഹത്തിന് എവിടെയെല്ലാം പ്രതാപമുണ്ടായോ, എവിടെയെല്ലാം ജയിച്ചടക്കാൻ കഴിഞ്ഞോ, അവിടെയെല്ലാം ആദർശത്തെ മുറുകെ പിടിക്കുകയും ആത്മാർത്ഥമായ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് നമുക്ക് നമ്മുടെ വിലാസം അടയാളപ്പെടുത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ മാത്രമല്ല, ലോകത്തെ മുഴുവനും ആശ്ചര്യപ്പെടുത്തിയ ആസിഫായുടെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇവിടെ കടന്നുപോയിട്ടുണ്ടാവാം. യഥാർത്ഥത്തിൽ മനുഷ്യൻ പരാജയപ്പെടുന്നത് എവിടെയാണ്? ശാരീരികമായി ഒരു മനുഷ്യനെ അരുങ്കൊല ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ പരാജയപ്പെടുമോ? ഇല്ല. ഒരു മനുഷ്യന്റെ സ്വത്തുവകകൾ മുഴുവനും കൊള്ളയടിക്കപ്പെട്ടാൽ അയാൾ പരാജയപ്പെടുമോ? ഇല്ല. ഒരാളുടെ വിജയം എന്ന് പറഞ്ഞാൽ മാനം മുട്ടുന്ന ഒരു രമ്യഹർമ്മവും ആരോഗ്യപൂർണമായ ഒരു നൂറ്റാണ്ടിലെ ഈ ഭൂമിലോകത്തെ ജീവിതവുമാണോ? അല്ല. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ജയപരാജയങ്ങൾ ഈ ലോകത്ത് അല്ല. ഇവിടെ ഒരു 100 കൊല്ലം ജീവിക്കാൻ ആരോഗ്യത്തോടെ കഴിഞ്ഞു എന്നതുകൊണ്ട് ഒരാൾ വിജയിച്ചു എന്ന് നമ്മൾ പറയുന്നില്ല. ഒരാൾ പൊടുന്നനെ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയി എന്ന കാരണത്താൽ അയാൾ പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നില്ല. ഈമാനികമായ ഭാഷയിൽ ഒരാൾ ജയിക്കുന്നത് എവിടെയാണ്? അയാൾ നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വീടാകുന്ന സ്വർഗത്തിലേക്ക് കടക്കുമ്പോഴാണ് ഒരാൾ ജയിച്ചു എന്ന് പറയാനാവുക. ഒരാൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എപ്പോഴാണ്? അയാൾ അള്ളാഹുവിന്റെ ശിക്ഷയുടെ വീടാകുന്ന നരകത്തിലായാൽ. അതാണ് പരാജയം എന്ന് പറയുന്നത്. ഈ ലോകത്ത് ആരോഗ്യപൂർണമായി ജീവിച്ചതുകൊണ്ട് ഒരാൾ ജയിച്ചെന്ന് പറയാനായില്ല. ഈ ലോകത്ത് ഒരാൾ വേഗം മരണപ്പെട്ടു പോയി എന്നതുകൊണ്ട് ഒരാൾ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ജയാപജയങ്ങൾ മുഴുവനും ഈമാനിന്റെ ഭാഷയിൽ എവിടെയാണ്? ഫമൻ സുഹ്സിഹാനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ഒരാൾക്ക് നരകമോചനം സാധ്യമായി അഥവാ നരകത്തിൽ കടക്കാതെ ഒരാള് സ്വർഗത്തിൽ കടന്നാൽ, ഫഖദ് ഫാസ്, അയാൾ വിജയിച്ചിരിക്കുകയാണ്. വിജയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വീട്ടിലേക്ക്, അനുഗ്രഹത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. പരാജയം എന്ന് പറഞ്ഞാൽ അത് നരകത്തിലേക്ക് കടക്കുമ്പോഴാണ്. ഈ ലോകത്തുള്ളതൊന്നും ആത്യന്തികമായ ജയപരാജയങ്ങളല്ല, അത് താൽക്കാലികമായ ആനന്ദങ്ങളും നൊമ്പരങ്ങളുമാണ്. ഇവിടെ ഒരാൾ രോഗിയായി എന്നതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയില്ല. ഒരാൾ ആരോഗ്യവാനായി എന്നതുകൊണ്ട് ജയിച്ചു എന്ന് പറയില്ല. ഒരാൾ കോടിപതിയായതുകൊണ്ട് അയാൾ ആത്യന്തികമായി ജയിച്ചു എന്ന് പറയില്ല.
ഒരാൾ ദരിദ്രനായി എന്നതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയില്ല. ജയാപജയങ്ങൾ എവിടെയാണ്? ഈമാനുള്ള ആളുകൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ജയിച്ചു എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വീടാകുന്ന സ്വർഗത്തിലേക്ക് കാലെടുത്തു വച്ചാൽ അപ്പോഴാണ് ജയിച്ചു എന്ന് പറയാനാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യകാലയളവിൽ മക്കയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്വഹാബാക്കളുണ്ട്. മഹാനരായ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം കൊടും വേദന അനുഭവിക്കുകയാണ്. സുമയ്യ റളിയല്ലാഹു അൻഹ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാവുകയാണ്. ഇസ്ലാമിന്റെ വിരോധികൾ തുല്യതയില്ലാത്ത ക്രൂര വിനോദം നടത്തുകയാണ്. മഹദി അവരുടെ രഹസ്യ ഭാഗത്ത് പോലും അതാ ക്രൂരമായ ആക്രമണം നടത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസിർ കുടുംബത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത് സബറൻ ആല യാസിർ, ഓ യാസിർ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ നിങ്ങളുടെ വിരോധികൾ നിങ്ങളെ കയ്യേറ്റം നടത്തിയിട്ടുണ്ടാവാം, നിങ്ങളെ കൊല ചെയ്തു എന്ന് വന്നേക്കാം, നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. നിങ്ങൾ ഒരിക്കലും അടിപതറാൻ പാടില്ല, നിങ്ങൾ ഒരിക്കലും ഈമാനിൽ നിന്ന് തെറ്റാൻ പാടില്ല. നിങ്ങൾക്ക് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത് എവിടെയാണ്? മൗഇദക്കുമുൽ ജന്ന, ഓ യാസിർ കുടുംബമേ, ഇന്ന് ഫാഷിസ്റ്റുകളായ ആളുകൾ ചെയ്യുന്നത് പോലെ ക്രൂരമായ ആക്രമണങ്ങളാണ് ഈ സമുദായത്തിന്റെ ആദ്യപാദത്തിലെ വിശ്വാസികളായ ആളുകൾ, അവർ വിശ്വാസികളായതിന്റെ പേരിൽ ക്രൂരമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. സ്ത്രീകളെ അവരുടെ രഹസ്യഭാഗങ്ങളിൽ പോലും മാരകമായ ആയുധം കൊണ്ട് ആക്രമിക്കുകയാണ്. ഒരുപാട് വൃത്തിഹീനമായ ആക്രമണ രീതികൾ അവലംബിക്കുകയാണ്. ആ സമയത്താണ് ലോക ഗുരുവായ തിങ്കൾ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, ഓ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമേ, നിങ്ങൾക്ക് കാത്തിരിക്കാൻ ഒരു വീടുണ്ട്, നിങ്ങളെ സ്വീകരിക്കാൻ ഒരു മാളികയുണ്ട്, നിങ്ങളെ വരവേൽക്കാൻ ഒരു ഉദ്യാനമുണ്ട്, നിങ്ങളുടെ അനന്തമായ ആനന്ദങ്ങളുടെ ഒരു വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അൽ ജന്ന, ഇവിടെയാണ് കശ്മീരിന്റെ മലമടക്കുകളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആസിഫയുടെ മക്ക കുടുംബത്തോട് പറയാനുള്ളത്. സബറൻ, നിങ്ങൾ ക്ഷമിക്കണേ, ആ പൊന്നുമോളെ കാത്തിരുന്ന് സ്വീകരിക്കാൻ ആത്മാക്കളുടെ ലോകത്ത് സ്വർഗാനന്ദങ്ങളുടെ പറുദീസയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഉമ്മവെങ്ങന്മാരുണ്ട്, കഴിഞ്ഞുപോയ ജനതയിലെ മഹതികളായ ആളുകളുണ്ട്. അവരവർ കൊല്ലപ്പെടാനുള്ള കാരണം അവരൊരു മുസ്ലിമായി എന്നതിൻ്റെ പേരിലാണ്, മുഅ്മിനായി എന്നതിൻ്റെ പേരിലാണ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹതികളുടെ കഥയങ്ങ് വായിക്കുമ്പോഴാണ്, അല്ലയോ മോളെ ആസിഫ, സ്വർഗാനന്ദത്തിന്റെ പറുദീസയിലേക്ക് കടന്നു ചെല്ലുമ്പോ മാടി വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാരാണ്? ഇസ്ലാമിന്റെ ആദ്യപാദത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി ഷഹീദത്തായി പോയ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ കാത്തിരിക്കുകയാണ്. കാരണം പൊന്നുമോളെ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കെലിമത്തിനെ ഏറ്റെടുത്തതിൻ്റെ പേരിൽ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമായ മഹദിയാണ് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, മിഅ്റാജിൻ്റെ രാത്രിയിൽ ലോകഗുരുവായ തിങ്കൾ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുമ്പോൾ അതാ നല്ല ഒരു സുഗന്ധം അനുഭവപ്പെടുകയാണ്. അല്ലയോ ജിബ്രീൽ, ഈ സുഗന്ധം എവിടുന്നാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. ഉടനെ മാനരായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഈ സുഗന്ധം അനുഭവപ്പെടുന്നത് മാഷിത്തു ബിന്തി ഫിർഔൻ, ഫറോവയുടെ മകൾക്ക് തലവാർന്ന് പരിചാരക വൃത്തി ചെയ്ത വിശ്വാസിനിയായ ആ പൊന്നമോളുടെ സുഗന്ധമാണെന്ന് ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് ആലോചിക്കാനുള്ള അവസരങ്ങളുണ്ട്. എന്റെയും നിങ്ങളുടെയും ജയപരാജയങ്ങളുടെ മാനദണ്ഡങ്ങളെ വിലയിരുത്താനുള്ള അവസരമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് ഈ ലോകത്ത് സുന്ദരമായ ഒരു മാളികയുണ്ടെങ്കിൽ ജയിച്ചെന്നാണോ? ഇവിടെ സുന്ദരമായ ഒരു വാഹനമുണ്ടെങ്കിൽ ജയിച്ചെന്നാണോ? ഇവിടെയുള്ള ഭൗതികമായ സൗകര്യങ്ങളാൽ ജയിച്ചെന്നാണോ? അല്ല, അല്ല. മഹാനരായ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാ, ഹബീബായ തങ്ങളെ, എന്തെല്ലാമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ? അല്ലാഹുവോടൊന്ന് ദുആ ചെയ്തുകൂടെ തങ്ങളെ, നമുക്ക് ക്ഷേമം തരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെയോ? ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബ ചോദിക്കുകയാണ്, ഓ ഹബീബായ തങ്ങളെ, നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാമല്ലോ, ക്ഷേമകരമായ ഒരു നാളിന് വേണ്ടി. കാരണം എന്താണ്? ഇവിടെ ഷേബ് അബി ത്വാലിബിൽ ഭക്ഷണം കിട്ടാതെ ഒരു വിലക്കിന്റെ ദൈന്യതയിലാണ്. മറുഭാഗത്ത് വിശ്വാസികളെ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ്. ഇതെല്ലാമുള്ള യാതനയുടെ നാളുകളിൽ നമ്മുടെ ഒരു ക്ഷേമത്തിന് വേണ്ടി ദുആ ചെയ്തുകൂടെ തങ്ങളെ എന്ന് ചോദിക്കുമ്പോഴാണ് കാരുണ്യത്തിൻ്റെ കേദാരമായ ഉലകത്തിന് മുഴുവനും നന്മയുടെ പരവതാനി ഒരുക്കിയ അത്യത്ഭുതമായ വസന്ത കുസുമങ്ങളെ ഹൃദയാന്തരങ്ങളിലേക്ക് സമ്മാനിച്ച ലോകഗുരുവായ സയ്യിദുൽ വറാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലയോ സ്വഹാബാ, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയുമോ സ്വഹാബാ? സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എന്തെല്ലാമാണ് നമ്മൾ അനുഭവിക്കുന്നത്? എത്ര നാളായി നമ്മൾ ഈമാനിന്റെ ആളുകളായതിന്റെ പേരിലല്ലേ ഇതെല്ലാം അനുഭവിക്കുന്നത്? പ്രിയമുള്ള സഹോദരന്മാരെ, ഫലസ്തീനിന്റെ മണ്ണിൽ ഈ സമുദായത്തിന്റെ മക്കൾ അരുങ്കൊല ചെയ്യപ്പെടുന്നത്, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഇസ്ലാമിന്റെ ആളുകളായതിന്റെ പേരിലല്ലേ? നമ്മുടെ മുമ്പിലുള്ള ചോദ്യമാണ്, വായിൽ വരലിട്ടാൽ പോലും കടിക്കാത്ത അഹിംസയുടെ ആളുകളാണെന്ന് പറയുന്ന ബുദ്ധന്മാരായ ആളുകൾ ശ്രീലങ്കയിലും അതുപോലെ ബ്യാൻമാറിലുമെല്ലാം ഈ സമുദായത്തിൻ്റെ മക്കളെ കയ്യേറ്റം ചെയ്ത് ചുട്ടരിച്ചു കൊണ്ടിരിക്കുകയല്ലേ? പ്രിയമുള്ള സഹോദരന്മാരെ, ഡൽഹിയിലുള്ളവർക്ക് കയറിക്കിടക്കാൻ ഇടമില്ലാതെ ഡൽഹിയുടെ തെരുവിൽ നിന്ന് കിട്ടിയ വേസ്റ്റുകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ കൂടാരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കാളിന്തി കുഞ്ച് എന്ന് പറയുന്ന പ്രദേശത്തുള്ള, അതാ റോഹിംഗ്യൻ ക്യാമ്പിൽ അഗ്നിബാധയുണ്ടായിട്ട് ആ പാവങ്ങളുടെ കുടിലുകൾ അടക്കം എരിഞ്ഞമർന്നിരിക്കുകയാണ്. അവര് തെരുവിന്റെ മക്കളായി കിടക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനത്ത്. അവരിതനുഭവിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും പ്രധാന കാരണം എന്താണ്?
അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകളായി എന്നതല്ലാതെ വേറെ ഏത് കാരണമാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ പറഞ്ഞ അതേ കാര്യം തന്നെ. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ നാനാദിക്കിലും ഈ സമുദായത്തിന്റെ മക്കൾ ഒരുപാട് തീഷ്ണതകൾ അനുഭവിക്കുകയാണ്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരുപാട് ദിക്കുമുക്കുകളിൽ കുരുന്നുകൾ മുതൽ വയോധികന്മാര് വരെ ആക്രമിക്കപ്പെട്ടതിന്റെ ഒരു കാരണം അവരുടെ വിശ്വാസമാണ്. ഇതുപോലെയാണ് ലോക ഗുരുവായ തിങ്കൾ പ്രവാചകരോട് മഹാന്മാരായ സ്വഹാബ കിറാമ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, കണ്ടില്ലേ ഇവിടെയെല്ലാം ത്യാഗങ്ങൾ അനുഭവിക്കുന്നത്, തങ്ങൾക്കൊന്ന് ദുആ ചെയ്ത് തരാമല്ലോ തങ്ങളെ. അപ്പോഴാണ് ഉലകത്തിന്റെ ഉടയവൻ പ്രപഞ്ചത്തിന് കരുണയായി നൽകിയ ലോകത്തിന് മുഴുവനും സമാധാനത്തിന്റെ മഹനീയമായ അധ്യായങ്ങൾ പകർന്നു നൽകിയ അത്ഭുതങ്ങളുടെ നിറപറയും കലവറയുമായ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഓ സ്വഹാബ, കഴിഞ്ഞുപോയ സമുദായത്തിലെ ആളുകൾ അനുഭവിച്ച ത്യാഗങ്ങൾ അറിയുമോ? അതാ മുൻഗാമികളായ എത്രയെത്ര അമ്പിയാക്കളെയാണ് കൊന്നുകളഞ്ഞത്. അതാ ഒരു നബി ശത്രുക്കളുടെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന നേരത്ത് ഒരു മരം അതാ കവർ ചെയ്ത് ആ പ്രവാചകനെ അങ്ങ് ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. അന്നത്തെ ആളുകൾ പ്രവാചകന്മാരുടെ വിരോധികളായ ആളുകൾ അതാ പ്രവാചകന്റെ മൂർധാവിലേക്ക് മരം മുറിച്ചു മാറ്റുന്ന വാള് വെച്ച് മുറിച്ചിട്ട് രണ്ട് പീസാക്കി കളഞ്ഞിട്ടുണ്ട് സ്വഹാബ. ഇത്രയും ത്യാഗം അനുഭവിച്ചിട്ടാണ് ഇസ്ലാം മുന്നോട്ട് വന്നത്. ഇതുപോലെയുള്ള പ്രതിസന്ധികളാണ് കഴിഞ്ഞ കാല സമുദായങ്ങളെ സഹിച്ചത്. അവിടെയെല്ലാം ഒരുപാട് മനുഷ്യന്മാരെ കൊന്നുകളയാൻ ഇസ്ലാമിന്റെ വിരോധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിനെ ഊതിക്കെടുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ചില തിരിച്ചറിവുകളിലേക്ക് വരേണ്ടത്. ആദർശം കൊണ്ട് മറികടക്കാനാവാത്ത ആളുകൾ ആദർശം കൊണ്ട് ജയിക്കാനാവാത്ത ആളുകളാണ് ഇന്നിതാ അവരുടെ ആയുധ പ്രയോഗം കൊണ്ട് ഇസ്ലാമിനെതിരെ വരുന്നത്. ഈ പരീക്ഷണങ്ങൾ ഇന്നുണ്ടായതല്ല, ഇന്നലെ ഉണ്ടായതല്ല. ഖുദ്സിന്റെ പവിത്രമായ മണ്ണിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഫിലസ്തീനീ മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാനുള്ളത്, അതുപോലെ അതാ യമനിലെയും ഈജിപ്തിലെയും ടുണീഷ്യയിലെയും ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ കിടന്നുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന സിറിയയുടെ മണ്ണിൽ അമേരിക്കയുടെയും റഷ്യയുടെയും മാരകായുധങ്ങളുടെ പരീക്ഷണ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം മരിച്ചു വീഴുന്ന ഈ ഉമ്മത്തിന്റെ മക്കളോട് പറയട്ടെ, പരീക്ഷണം ഇന്ന് തുടങ്ങിയതല്ല, നമ്മുടെ ഈമാനിന് നേരെയുള്ള പരീക്ഷണമാണ്, അത് പരാജയത്തിന് വേണ്ടിയുള്ളതല്ല. നമ്മളിൽ നിന്ന് മരിച്ചു പോയവർ അവർ പരാജിതരല്ല, നമ്മുടെ ജീവിതത്തിന്റെ ലോകമെന്ന് പറയുന്നത് ഈ ലോകം മാത്രമല്ല. ചിലര് വിചാരിച്ചു കൊന്നുകളഞ്ഞാൽ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന്. ഇല്ല, കൊല്ലപ്പെട്ടവർ പരാജയപ്പെട്ടവരല്ല, ഈ ലോകം മാത്രമാണെന്ന് ചിന്തിക്കുന്ന മൂഢന്മാരായ ആളുകളാണ്. ശരീരത്തെ ഇല്ലായ്മ ചെയ്താൽ പരാജയം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നവർ. ഇവിടെ ജനിച്ചു വീണ എല്ലാവരും മരിക്കാനുള്ളവരാണ്. ഈ ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് ഏകാധിപതികളായ ആളുകളുണ്ട്, അവരുടെ അന്ത്യങ്ങളെ കുറിച്ച് വായിക്കാൻ ഇന്നത്തെ ഏകാധിപതികൾക്ക് സമയമുണ്ടാവണം. അതിനാണ് നേരം കാണുന്നത്. ഫറോവയെ പോലെ ഒരുപാട് ഏകാധിപതികൾ ലോകത്ത് കഴിഞ്ഞുപോയില്ലേ? രാജ്യത്ത് നടക്കുന്ന ആക്രമണങ്ങളുടെ മുഴുവനും മുമ്പിൽ മൗനം ദീക്ഷിച്ചുകൊണ്ട് അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന അക്രമികളായ അധികാരികൾ
കഴിഞ്ഞു പോയ ഏകാധിപതികളുടെ ചരിത്രമാണ് വായിക്കേണ്ടത്. ഒരു ഏകാധിപതിയും ഇവിടെ സുഖത്തോടെ വാണിട്ടില്ല. അവരുടെ ആരുടെയും നീണ്ടകാലം ഇവിടെ സ്വർഗമായിട്ടില്ല. ആത്യന്തികമായ സ്വർഗം ഇവിടെയല്ല, ആത്യന്തികമായ നരകം ഇവിടെയല്ല, ആത്യന്തികമായ ജയപരാജയങ്ങൾ ഇവിടെയല്ല. ഈ ഉമ്മത്തിന്റെ മക്കളോട് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്, നമ്മൾ നിരാശരാകേണ്ടവരല്ല. നമ്മുടെ മുൻഗാമികൾ ഇതിനേക്കാൾ വലിയ അഗ്നിജ്വാലകൾ കടന്നു വന്നവരാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് അനിവാര്യമാണ്, ഒരുപാട് തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെയല്ലാതെ ഈ ഉമ്മത്തിന് കടന്നു പോകാൻ പറ്റൂല. നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. മക്കയിൽ വെച്ച് പരീക്ഷണങ്ങളുടെ നൊമ്പരം പറഞ്ഞ സ്വഹാബയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശൈലിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് കടമെടുത്ത് പറയുന്നത്. കണ്ടില്ലേ മിഅ്റാജിന്റെ രാവിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തു പോകുന്ന നേരം മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ് അല്ലയോ ഹബീബായ നബിയേ, ഈ സുഗന്ധം വന്നടിച്ചു കൊണ്ടിരിക്കുന്നത് മിൻമാഷിത്തത്തി ബിന്തി ഫിർഔൻ, ഫറോവയുടെ മകൾക്ക് തലവാർന്ന പരിചാരക വൃത്തി ചെയ്ത ഈമാനുള്ള പൊന്നുമോളുടെ സുഗന്ധമാണ് നബിയേ. എവിടെയാണ് പെങ്ങളെ, മഹതിയായ മാഷിതാ ബീവിയുടെ ചരിത്രം നിങ്ങൾക്കറിയാം. ഈമാനിനെ മുറുകെ പിടിച്ച് നൊന്തുപറ്റ മക്കളെ അണച്ചു ചേർത്ത് നിർത്തിയപ്പോഴാണ് ഫറോവയുടെ കിങ്കരന്മാര് വന്നിട്ട് പറയുകയാണ്, അല്ലയോ മാഷിതാ, നിന്റെ ഈമാൻ മാറ്റിവെച്ചില്ലെങ്കിൽ ഈ കാണുന്ന തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് നിന്റെ പൊന്നോമന മക്കളെ വലിച്ചിടുമെന്ന് പറയുമ്പോൾ എനിക്ക് വലുത് എന്റെ ഈമാനാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് രചിച്ച രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. രണ്ടിനും കൂടി 140 രൂപ വിലയാണ്, 100 രൂപയ്ക്ക് ഈ നഗരിയിൽ വെച്ച് ലഭിക്കും. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങളാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് പറയുന്ന പ്രഭാഷണത്തിന്റെ അക്ഷരാവിഷ്കാരമാണ്. രണ്ടും ഓരോ കോപ്പി ഒരുമിച്ച് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ലഭിക്കും. അള്ളാഹു തആല നമ്മുടെ സഅയുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ മുത്തല്ലിമീങ്ങൾ ഉസ്താദുമാർ കൊണ്ടുവന്നത് കൊണ്ട് വാങ്ങി കൊണ്ടുപോകേണ്ടവരല്ല, കൊണ്ടുപോയിട്ട് വായിച്ചത് ഉപകാരപ്പെടുത്തണം, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ മാഷിതാ റളിയല്ലാഹു അൻഹയുടെ കഥ എന്താണ്? ഈമാനിന്റെയും മക്കളോടുള്ള സ്നേഹത്തിന്റെയും മുമ്പിൽ ഒരു പരീക്ഷണം നേരിടുകയാണ്. നൊന്തുപറ്റ ഓമന മക്കളെയാണ് അതാ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചിടാൻ പോവുകയാണ്. അപ്പോഴും പറഞ്ഞു, അല്ലാ, നൊന്തുപറ്റ മക്കളെ എണ്ണപാത്രത്തിലേക്ക് വലിച്ചിട്ടപ്പോൾ അവരുടെ ശരീരം ഫ്രൈ ആവുന്നതിൻ്റെ ഗന്ധമാണ് അതാ മൂക്കിലേക്ക് വന്നടിക്കുന്നത്. അവസാനം അമ്മിഞ്ഞ ഈമ്പുന്ന ഒരു കുഞ്ഞൊക്കെ തിരിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ പറിച്ചെടുക്കുകയാണ്. ആ പറിച്ചെടുക്കുന്ന നേരം ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഉമ്മാൻ്റെ രണ്ട് തലയിലെ മുടികളുണ്ട്. അതുപോലെ തന്നെ ചുണ്ടിൽ നിന്ന് അമ്മിഞ്ഞയുടെ നനവ് മാറിയിട്ടില്ലാത്ത ഉമ്മാൻ്റെ തലമുടിയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കയ്യിൽ ഇറുക്കി പിടിച്ച ആ പിഞ്ചോമന പൈതലിനെ ഉമ്മമാരെ നിങ്ങൾക്ക് സങ്കല്പിച്ച് നോക്കാൻ പറ്റുന്നതല്ലേ? ആ കുഞ്ഞിനെ മാറില്ലെന്ന് പറിച്ചെടുക്കുമ്പോൾ ആ ഉമ്മാന്റെ കൽവന്ന് പിടയുകയാണ്. ഉടനെ സംസാര പ്രായമായിട്ടില്ലാത്ത ആ കുഞ്ഞുമോൻ പറയുകയാണ്, ഉമ്മാ,
ഭയക്കണ്ട ഉമ്മ, ഉമ്മ നമുക്ക് സ്വർഗമുണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് ആ കുഞ്ഞുമോന്റെ ശരീരവും അതാ തിളച്ചു മറിയുന്ന എണ്ണച്ചട്ടിയിലേക്ക് വലിച്ചിടുമ്പോൾ ഒരുമ്മാന്റെ വേദന എത്രയാണ്, അത് സഹിക്കുന്നത് എവിടെയാണ്? കൽബിലുള്ള ഈമാനാണ്. അത് കഴിയുമ്പോ ആ പൊന്നോമനെ പെങ്ങളെയും എന്റെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരന്മാരെ, ഈമാനിന്റെ ഒറ്റ കാരണത്താലാണ് ഫറോവയുടെ അഹങ്കാരികളായ അധികാരികളായ അക്രമികളായ ആളുകൾ പറിച്ചെടുത്തു കൊണ്ടുപോയി കൊന്നു കളയുമ്പോൾ ഇതുപോലെ എത്രയെത്ര തീക്ഷ്ണമായ പരീക്ഷണത്തിന്റെ തീവഴികളിലൂടെയാണ് ഈ ഉമ്മത്ത് കടന്നു വന്നത്. ഇന്നലകളിൽ എത്രയെത്ര പരീക്ഷണങ്ങളാണ് അനുഭവിച്ചത്. അവിടെ അവർ ജയിച്ചതെങ്ങനെയാണ്? ബിൽ ഈമാനി ബില്ലാഷിതാബീവി തോറ്റതാണോ ജയിച്ചതാണോ, സുമയ്യാ ബീവി ജയിച്ചതാണോ തോറ്റതാണോ, ബിലാലിതങ്ങൾ ജയിച്ചതാണോ പരാജയപ്പെട്ടതാണോ, ഹംസത്തുൽ കറാറിതങ്ങൾ ജയിച്ചതാണോ തോറ്റുപോയതാണോ? ഈമാനുള്ള ചെറുപ്പക്കാരാ ഞാനും നീയും ആലോചിക്കണം. മാഷിതാ ബീവി എവിടുന്ന് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ ശത്രുക്കൾ വിചാരിച്ചു മഹദിയെ തോൽപ്പിച്ചുവെന്ന്. പക്ഷേ ആ മഹദി പറന്നു പോയത് എവിടേക്കാണ്? ഇലാ ഫറാദീസിൽ ജിനാൻ, സ്വർഗീയമായ പറുദീസയിലേക്കാണ്. ആ ജയിക്കാനുള്ള ആയുധമേതായിരുന്നു? അത് ബോംബറുകളായിരുന്നില്ല, മറ്റേതെങ്കിലും മാരകായുധങ്ങളായിരുന്നില്ല. ആ മഹദിയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധമേതാണ്? അൽ ഈമാനു ബില്ലാഹ്. അതുകൊണ്ട് പരീക്ഷണങ്ങളുടെ കാലം വരുമ്പോ മോനെ ചെറുപ്പക്കാരാ, നിന്റെ കയ്യിൽ ഒരു ആയുധം വേണം. ഇത് മാത്രം ആരും എടുത്തിട്ട് സോഷ്യൽ മീഡിയയെ പ്രചരിപ്പിച്ചേക്കണ്ട. ആ ആയുധം ഏതാണ്? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം എന്ന ആയുധം വേണം. ആ ആയുധത്തെ മറികടക്കാൻ ലോകത്തൊരായുധത്തിനും സാധ്യമല്ല. കാരണം ഇവിടത്തെ ജീവിതം ഏതായാലും അനന്തമായ ജീവിതമല്ല. അവസാനിക്കേണ്ട ഈ ജീവിതം നാളേക്ക് പകരം ഇന്നായി എന്ന് വരുമെന്നല്ലാതെ. അത് ഭൗതികമായ ഭാഷയിൽ ഞാൻ പറഞ്ഞതാ. അള്ളാഹു നിശ്ചയിച്ച അജലിനപ്പുറത്തേക്ക് ആരും പോവില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് ആരും പോവില്ല. അപ്പോൾ ഈ ലോകത്തുനിന്ന് ഒരാൾ ജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് അയാൾ സ്വർഗസ്ഥനാവാൻ പറ്റുന്ന രൂപത്തിൽ മരിക്കുമ്പോഴാണ്. ഒരാള് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ ലോകത്ത് നിന്ന് നരകത്തിലേക്ക് പോകാൻ പറ്റുന്ന മരണം ഒരാൾക്ക് വന്നാൽ അയാൾ പരാജിതനായി പോയി. ഞാനും നിങ്ങളും ജയിക്കേണ്ടവരാണ്. ജയം എന്ന് പറഞ്ഞാൽ ഫമൻ സുഹസിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, അവിടെയാണ് ജയിച്ചു എന്ന് പറയാൻ പറ്റുക. നരകപ്രവേശനം ഉണ്ടാവാതെ ഒരാൾക്ക് സ്വർഗപ്രവേശം കിട്ടിയാൽ അയാൾ ജയിച്ചു. ഒരാൾക്ക് നരകപ്രവേശനം ഇല്ലാതെ സ്വർഗം കിട്ടി എന്ന് പറഞ്ഞാൽ അതാണ് ഒരാൾ ജയിച്ചു എന്ന് പറയാനുള്ള മാനദണ്ഡം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا او ഈമാനുള്ള ജനങ്ങളേ, ഈമാനുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണ് എന്ന് അംഗീകരിക്കുന്നവർക്കാണ് ഈമാനുള്ളവർ എന്ന് പറയുന്നത്. അല്ലാതെ കേവലമായ ഒരു പ്രയോഗമല്ല. ഒരാളുടെ പേര് മുസ്ലിമിന്റെ പേരായതുകൊണ്ട് ഈമാനുണ്ടെന്ന് പറഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഒരാൾ ഹൃദയം കൊണ്ട് അംഗീകരിച്ചാൽ അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണമേ. തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? തഖ്വ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന, അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്ന, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, അല്ലാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കലാണ്, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്, ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. എന്റെ പൊന്നോമന സഹോദര, മഹാനരായ ഹംസത്തുൽ കറാർ തങ്ങള് അടിവയറ് കുത്തി കീറപ്പെട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണപ്പോൾ അന്നത്തെ ഖുറൈശികൾ വിചാരിച്ചത് ഹംസ റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ടെന്നാണ്. എന്നാൽ ഹംസ തങ്ങള് പരാജയപ്പെട്ടിട്ടില്ല. സയ്യിദു ശുഹദാ, അത് രക്തസാക്ഷികളുടെ നേതാവായി സ്വർഗീയ പ്രതീക്ഷയിൽ കഴിയുകയാണ്. അതുപോലെ പാവപ്പെട്ട ഒരുപാട് മക്കളെ കൊന്നുകളഞ്ഞ ചില ആളുകൾ വിചാരിച്ചു, ഫാഷിസ്റ്റ് ദുർബോധങ്ങൾ വിചാരിച്ചു, 8 വയസ്സുള്ള ഒരു പിഞ്ചോമന പൈതലിനെ ക്രൂരമായി കീറിക്കളഞ്ഞപ്പോ ആ മോളയും സമുദായത്തെയും പരാജയപ്പെടുത്തിയെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ആ മോളെ പരാജയപ്പെട്ടിട്ടില്ല. സബറൻ ആല ആസിഫ, ആസിഫായുടെ കുടുംബമേ, മൗഇദുഹൽ ജന്ന, ആ പൊന്നുമോൾ എത്തിച്ചേരുന്നത് സ്വർഗത്തിലേക്കാണ്, അനന്തമായ പറുദീസയിലേക്കാണ്, അവസാനിക്കാത്ത ആനന്ദങ്ങളുടെ ലോകത്തേക്കാണ്. നമ്മുടെ ലോകം ഇവിടെ അവസാനിക്കണില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ അതാ വിശാലമായൊരു ഭൂമിലോകത്തേക്ക് നീ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഗർഭസ്ഥ ശിശുവിന് ഉൾക്കൊള്ളാൻ പറ്റൂല. ഉമ്മാന്റെ മുതുകിൽ കഴിയുന്ന ബീജത്തോട് ഗർഭാശയം പോലെ വിശാലമാകുന്ന ഒരു പാത്രത്തിലേക്ക് നീ എത്തും എന്ന് പറഞ്ഞാൽ അതിന് ബോധ്യപ്പെടൂല. പരലോകത്തെ സ്വർഗലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ലോകം ഉമ്മാന്റെ ഗർഭാശയത്തോളം ഇടുങ്ങിയതാണ്. അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന പരലോകത്തെ സ്വർഗാനന്ദങ്ങളെ ആലോചിക്കുമ്പോൾ ഈ ലോകം ഒരു ഇടുങ്ങിയ ലോകമാണ്. അന്ത്യനാളിൽ വരാനുള്ള പരലോകമെന്ന് പറഞ്ഞാൽ അത് ആനന്ദങ്ങളുടെ ലോകമാണ്. ഈമാനിന്റെ പേരിൽ മരണപ്പെട്ടവരാരും പരാജിതരല്ല. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ മാർഗമേതാണ്? അൽഇഹ്തിസാമു ബികിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരിച്ചു ഫാസിസ്റ്റുകളെയും അക്രമകാരികളെയും അക്രമ രാഷ്ട്രീയക്കാരെയും എല്ലാം പരാജയപ്പെടുത്താൻ നിങ്ങൾ ആയുധശേഖരം നടത്തുകയാണോ വേണ്ടത്? അല്ല. നിങ്ങളെ സൈന്യങ്ങൾ ഉണ്ടാക്കുകയാണോ വേണ്ടത്? അല്ല. പിന്നെ എന്താണ് വേണ്ടത്? ഞാനും നിങ്ങളും ശരിയായ ഈമാനിലേക്ക് വന്നാൽ പിന്നെ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ
എന്റെ മുമ്പിലേക്ക് കൊലക്കത്തി ഉയർത്തിയിട്ട് ഒരാൾ വരികയാണെങ്കിൽ അവിടെ എനിക്ക് ജയിക്കാനുള്ള മാർഗമേതാണ്? എന്ന വിശ്വാസത്തിൽ അചഞ്ചലമായി നിൽക്കാനുള്ള ഒരു മാനസിക നിലപാടാണ്. അവിടെ ഞാൻ അവനെ കായികമായി പരാജയപ്പെടുത്തിയാലും അവൻ എന്നെ കായികമായി തോൽപ്പിച്ചാലും ആത്യന്തികമായി എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് ശരീരത്തിന്റെ ലോകമാണ്, ഇത് മരിച്ചു പിരിയേണ്ട ലോകമാണ്. ഇവിടെ ആരും അനന്തമായി വസിക്കാൻ വന്നിട്ടില്ല. ജനിച്ചവരെല്ലാം മരിച്ചിട്ടേ ഉള്ളൂ. ചിലർ രോഗം കൊണ്ട് മരിച്ചതാണ്, ചിലർ അപകടം കൊണ്ട് മരിച്ചതാണ്, ചിലർ ദുരന്തം കൊണ്ട് മരിച്ചതാണ്, ചിലർ പ്രായാധിക്യം കൊണ്ട് മരിച്ചതാണ്. മരണം സുനിശ്ചിതം. പിന്നെ അതിനെ കുറിച്ച് ബേജാറായിട്ട് കാര്യമുണ്ടോ? ഡെഫിനറ്റ്ലി ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീക്കേ. എല്ലാവരും പോകും. അപ്പൊ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ടത് എവിടെയാണ്? ഈമാനോടെ ആയിരിക്കണം മരണം എന്നിടത്താണ് നമ്മുടെ ഗൗരവമായ ശ്രദ്ധ വേണ്ടത്. ഈമാനുള്ളവരെ പരാജയപ്പെടുത്താൻ ലോകത്തുള്ള ഒരു ഫാസിസ്റ്റ് നാസിസ്റ്റ് വർഗീയ ദുർഭൂതങ്ങൾക്ക് സാധ്യമല്ല. ശാരീരികമായും കായികമായും ചില കയ്യേറ്റങ്ങൾ നടത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞേക്കാം, പക്ഷേ ആത്യന്തികമായ പരാജയം കൊടുക്കാൻ കഴിയില്ല ഒരാൾക്കും. ആത്യന്തികമായ വിജയം ആരുടെ പക്കലാണ്? അല്ലാഹുവിനെ അറിഞ്ഞ് സ്വർഗത്തിലേക്ക് ചെന്നവർക്ക് പിന്നെ പരാജയമില്ല. എന്തൊരാനന്ദമുള്ള വീടാണ് സ്വർഗമെന്ന് പറയുന്നത് അറിയുമോ സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ മൂത്തത്തിൽ വെത്ത് കുഴിച്ചുകൊണ്ട് ഷഹീദായി പോയ മഹാനരായ ജഅഫറു ത്വയ്യാർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നി മുത്തുനബി തങ്ങളുടെ കുടുംബക്കാരിയായ അസ്മാ റളിയല്ലാഹു അൻഹ ഇരിക്കുകയാണ്. ഉടനെ ഹബീബായ തങ്ങൾ പറയുന്നു, അല്ലയോ മോളെ അസ്മാ, സലാം മടക്കമോളെ. ആർക്കാണ് തങ്ങളെ സലാം മടക്കേണ്ടത്? നിങ്ങളുടെ ഭർത്താവാകുന്ന മൂത്തത്തിന്റെ പടക്കളത്തിൽ കൊല ചെയ്യപ്പെട്ട ജഅഫർ ബിൻ അബി ത്വാലിബ് സലാം പറഞ്ഞിട്ടുണ്ട്. സലാം മടക്കമോളെ, സലാം പറഞ്ഞിട്ടുണ്ട് മോളെ, സലാം മടക്കണം മോളെ. എന്നിട്ട് ഹബീബായ തങ്ങള് പറയുകയാണ്, മോളെ അസ്മാ, നിന്റെ ഭർത്താവ് മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ഇസ്ലാമിന്റെ പതാക കയ്യിൽ പിടിച്ചിട്ട് ശത്രുപാളയത്തിന്റെ ആക്രമണങ്ങളുടെ മുമ്പിൽ അടിപതറാതെ ആദർശത്തിന്റെ ഉൾക്കരുത്ത് കൊണ്ട് നിലനിന്നപ്പോൾ അവിടുത്തെ വലങ്കൈ കൊത്തിക്കളഞ്ഞില്ലേ അവര്? ഇടങ്കൈ വെട്ടിക്കളഞ്ഞില്ലേ അവര്? അവരുടെ ആക്രമണത്തിന്റെ ചാട്ടുളികൾ കൊണ്ട് ആ ശരീരം മുഴുവനും മുറിവേറ്റ് വീണില്ലേ മോളെ? എന്നാൽ ഇപ്പോൾ ആ ജഅഫർ എവിടെയാണെന്നറിയുമോ? യതീറു ബിജനാഹൈഹിൽ ജന്നാ, ഇരു ചിറകുകളോടെ സ്വർഗത്തിൽ പാറി കളിക്കുകയാണ് മോളെ. നിന്റെ ഭർത്താവാകുന്ന മഹാനരായ ജഅഫർ ത്വയ്യാർ, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പാറി കളിക്കുകയാണ് മോളെ. വന്നിട്ട് സലാം പറഞ്ഞു, വന്നിട്ട് സലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ബീവി അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഈ വിവരം ഞാൻ എൻ്റെ വീട്ടുകാരോട് നാട്ടുകാരോട് കൂട്ടുകാരോട് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളില്ലല്ലോ, തങ്ങളൊന്ന് പറയുമോ തങ്ങളെ? ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ കുറിച്ച് അത്യുക്തി പറയുകയാണെന്ന് വിചാരിക്കും, തങ്ങളൊന്ന് പറയോ, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല,
ലോകത്തെ ഒരു ദുശ്ശക്തിക്കും ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ കഴിയില്ല. പക്ഷേ ഈ സമുദായം ചില തിരിച്ചറിവുകൾ നേടേണ്ടതുണ്ട്. നമ്മളിൽ വന്നുപോയി അത് തിരുത്താൻ നിങ്ങൾ തയ്യാറാണോ? നമ്മൾ തയ്യാറാണോ? അല്ലാഹുവിന്റെ കാരുണ്യം നമ്മളിലേക്ക് വരുമേ. നമ്മൾ ചില അരുതായ്മകൾ ചെയ്തു പോയി, അപ്പൊ അല്ലാഹു നമ്മൾ പരീക്ഷിക്കും. അങ്ങനെയാണ് അല്ലാഹുവിന്റെ പരീക്ഷണം. അല്ലാഹുവിന്റെ പരീക്ഷണം വരും. മഹാനായ ജുനൈദുൽ ബഗദാദി റളിയല്ലാഹു അൻഹു പ്രൗഢിയുള്ള ഒരു വാഹനത്തിന്റെ മേലെ പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് മജൂസിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, അദ്ദേഹം എണ്ണ കച്ചവടക്കാരനാണ്, വസ്ത്രം മുഴുവനും അതാ അഴുക്കും ചളിയുമായിട്ടുണ്ട്. അല്ലയോ ജുനൈദേ, ജുനൈദ് എന്നവരെ വിളിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് അദ്ദുന്യാ ജന്നത്തുൽ ജന്നത്തുൽ കാസിജുനുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവെന്ന് പറയുന്നത് വിശ്വാസിയുടെ ജയിലാണ്, അവിശ്വാസിയുടെ സ്വർഗമാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളല്ലേ ഇപ്പോൾ അതാ വലിയ പ്രൗഢിയിൽ കഴിയുന്നത്? ഞാനിതാ ഇവിടെ വളരെ പ്രയാസത്തിലാണല്ലോ കഴിയുന്നത്. ഇപ്പൊ മഹാനായ ജുനൈദുൽ ബഗദാദി തങ്ങൾ പറഞ്ഞു, മോനെ എനിക്ക് കിട്ടാനിരിക്കുന്ന സ്വർഗത്തെ വെച്ച് നോക്കുമ്പോ ഇത് ജയില, ഇതൊന്നുമല്ല. നിനക്ക് കിട്ടാൻ പോണ നരകത്തെ വെച്ച് നോക്കുമ്പോ ഇത് തന്നെ സ്വർഗമാണ്. അവിശ്വാസികളുടെ സ്വർഗം ഇവിടെയാണ്, അവിശ്വാസികളുടെ സ്വർഗം ഇവിടുത്തെ രമ്യഹർമ്മമാണ്, അവിശ്വാസികളുടെ സ്വർഗം ഇവിടുത്തെ ഉദ്യാനമാണ്, അവിശ്വാസികളുടെ സ്വർഗം ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അതേസമയത്ത് മുഅ്മിനായ ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും സ്വർഗം ഇവിടെയല്ല. സ്വർഗമെന്ന് പറയുന്നത് അനന്തമായ ആനന്ദങ്ങളുടെ അനുഭൂതികളുടെ ഹൃദയത്തിന്റെ ആനന്ദങ്ങളുടെ ആസ്വാദനങ്ങളുടെ മാത്രം ഒരു ലോകമാണ് സ്വർഗമെന്ന് പറയുന്നത്. സ്വർഗത്തെ ഒന്ന് വായിക്കൂ മോനെ ഖുർആനിൽ നിന്ന്, അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ആനന്ദങ്ങളുടെ ലോകമാണ്. നമ്മുടെ മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുക്കണം. നമ്മളിന്ന് വിചാരിച്ചത് ബാക്ക് വാട്ടർ റിസോർട്ടാണ് സ്വർഗമെന്ന്, നമ്മൾ വിചാരിച്ചു ഏതോ ടൂറിസ്റ്റ് ലാൻഡാണ് സ്വർഗമെന്ന്, നമ്മൾ വിചാരിച്ചു ഏതോ സെൻറ്റോസയാണ് സ്വർഗമെന്ന്, നമ്മൾ വിചാരിച്ചു ഏതോ ടവറുകളാണ് സ്വർഗമെന്ന്, ഏതോ ഫ്ലാറ്റുകളാണ് സ്വർഗമെന്ന്. അല്ല, അല്ലാഹിയ ജന്നത്തുൻ ത്വാബത്ത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനീ. സ്വർഗം എത്ര മനോഹരമാണ്, ആ സ്വർഗത്തിലെ പാനീയം എങ്ങനെയെന്ന്, ആ സ്വർഗത്തിലെ പഴങ്ങൾ എങ്ങനെയെന്ന്, അതിലെ വൃക്ഷലതാദികൾ എങ്ങനെയെന്ന്, അതിലെ തരുണികൾ എങ്ങനെയെന്ന്, അവിടുത്തെ ഇണകൾ എങ്ങനെയെന്ന്, ആനന്ദങ്ങളുടെ ആസ്വാദനങ്ങളുടെ മനോഹാരിത എങ്ങനെയെല്ലാമെന്ന് ഖുർആൻ എന്ന് പാരായണം ചെയ്തു നോക്കിയാൽ എന്തൊരു സൗഭാഗ്യങ്ങളുടെ ലോകമാണ്. ആ സ്വർഗം വേണോ മോനെ? അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കണം. സ്വർഗം, നമ്മുടെ മക്കൾക്ക് സ്വർഗം നല്ലതുപോലെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ആ സ്വർഗത്തെ കൊതിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായാൽ ഇവിടെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റൂല. അനാവശ്യമുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തപ്പന മട്ടൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കട്ടിലിൽ കിടന്ന് റോസാ പുഷ്പം പോലെയുള്ള പൂമേനിയിൽ ചെമന്ന വര വീഴുമ്പോഴാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, കണ്ടില്ലേ റോമിന്റെ ഭരണാധികാരി കിടക്കുന്നത് കൊട്ടാരത്തിലാണ്, സാർ ചക്രവർത്തിമാരെ കിടക്കുന്നത് കൊട്ടാരത്തിലാണ്, അവര് നടക്കുന്നത് സപ്രപഞ്ചങ്ങളിലാണ്, തങ്ങൾക്കൊരു മാർദ്ദവമുള്ള വിരിപ്പെങ്കിലും എടുത്തുകൂടെ നബിയേ.
ഒരു സോഫ്റ്റായ വിരിപ്പെങ്കിലും തങ്ങൾക്ക് കിട്ടൂടെ? റോമിന്റെ ഭരണാധികാരി നോക്ക്, തങ്ങളുടെ അത്രയൊന്നും അംഗീകാരമുള്ള ആളല്ല, പക്ഷേ കൊട്ടാരത്തിലാണ്. സാർ ചക്രവർത്തിമാര് നോക്ക്, അവരെ കൊട്ടാരത്തിലാണ്. തങ്ങൾക്കതാ നല്ല ഒരു മാർദ്ദവമുള്ള കിടക്കെങ്കിലും എടുത്തുകൂടെ എന്ന് ലോകഗുരുവായ തിങ്കൾ പ്രവാചകരോട് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ചോദ്യമാണ്, അല്ലയോ മറേ, അവർക്ക് സ്വർഗമുണ്ടോ മറേ? സ്വർഗമുണ്ടോ? സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കിയേ? സെവൻ സ്റ്റാർ ബിൽഡിംഗ് ആണ്. സ്വർഗം മാ ല ഐനു റഅത് വല ഉദ്നു സമിഅത് വല ഖത്റ അല ഖൽബി ബശർ, ഒരാൾക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിനപ്പുറാണ്. ഒരു മനുഷ്യനും ഇവിടെ ഒരു ആർക്കിടെക്റ്റിനും ഒരു എഞ്ചിനീയർക്കും ലോകത്തുള്ള ഒരു കലാകാരനും ഒരു കൗതുകമുണ്ടാക്കുന്നവനും ആലോചിക്കാൻ പോലും പറ്റാത്ത ആനന്ദങ്ങളുടെ ലോകമാണ് സ്വർഗമെന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഒരു പൊട്ട് റൊട്ടി കിട്ടിയപ്പോഴേക്ക് ഈ ലോകത്ത് പിന്നെ വിശന്നിട്ടില്ല, ഈ ലോകത്ത് പിന്നെ പ്രാഥമികാവശ്യം നിർവഹിക്കേണ്ടി വന്നിട്ടില്ല എന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട ഇമാം സുബ്ഹി തങ്ങൾ തബഖാത്തുൽ കുബ്രയിൽ റഹ്മത്ത് ബിന്ത് ഇബ്രാഹിം എന്ന മഹദിയെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിലെ ഒരു പൊട്ട് റൊട്ടി കിട്ടിയതേ ഉള്ളൂ, ഈ ലോകത്ത് പിന്നെ ഒന്നും ആവശ്യമില്ല. ഇമാം സുബ്ഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തബഖാത്തുൽ ശാഫിഈയത്തുൽ കുബ്രയിൽ ഉണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചു, 10-30 കൊല്ലായി എനിക്ക് ഭക്ഷണം കഴിക്കാറില്ല, ഞാൻ വെള്ളം കുടിക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാഥമിക ആവശ്യങ്ങളൊന്നും ഇല്ല, ഉളു മുറിയാറില്ല, അതുകൊണ്ട് 5 നേരത്തെ നിസ്കാരത്തിന് ഉളു എടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ഫത്വ ചോദിച്ചു. ആ ഫത്വ വലിയ ചർച്ചയായി. ഇന്നു മുതലാണ് മോളെ നിനക്ക് ഇങ്ങനെ ഉണ്ടായത്, എന്റെ ഭർത്താവ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയി, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് നിസ്കാരപ്പായി, എന്റെ ഭർത്താവ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിട്ട് ഞാൻ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ അഷ്ടിക്ക് വേണ്ടി കൈനീട്ടേണ്ടി വരികയാണോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടേണ്ടി വരികയാണോ? അല്ലാഹുവോട് ഞാൻ ദുആ ചെയ്തു, അല്ലാ നിന്റെ മാർഗത്തിൽ എൻ്റെ ഭർത്താവ് ഷഹീദായിട്ട് ഞാനിങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നടക്കണോ റബ്ബേ? എനിക്കൊരു പരിഹാരം വേണമെന്ന് ഞാൻ ദുആ ചെയ്തു. അങ്ങനെ ഞാൻ മെല്ലെ ഇരുന്നെന്ന് മയങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു സംഘത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അല്ല എന്നെ പട്ടിണിക്കിട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് വലിയ കോളിൽ ഭക്ഷണം കഴിക്കുകയാണോ? എൻ്റെ ഭർത്താവ് കൂടെയുള്ളവരോട് ചോദിച്ചു, അല്ല ഒരു പൊട്ടുറൊട്ടി എൻ്റെ ഭാര്യയ്ക്ക് നൽകട്ടെ എന്ന്. അങ്ങനെ ഒരു പൊട്ടുറൊട്ടി എനിക്ക് കിട്ടി. ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ അത് കഴിച്ചതിൻ്റെ സ്വാദെൻ്റെ നാവിലുണ്ട്. പിന്നെ എനിക്ക് ദാഹമില്ല, എനിക്ക് വിശപ്പില്ല. അതാണ് എന്റെ അവസ്ഥ. ഇത് പറയുമ്പോ ചില ആളുകാരിക്കോ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ സംഭവം? ഏതാണ്ട് ഒരു 10 കൊല്ലത്തിന് മുമ്പ് സൗദി അറേബ്യയിലെ അൽ ഹസയിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായ അഹമ്മദ് ദൗഹാൻ എന്ന മഹാനവറുകൾ തബക്കാത്തു ഷാഫിഈയത്തുൽ കുബ്ര എന്ന കിതാബ് ദർസ് നടത്തുമ്പോൾ, അന്ന് വലിയ പണ്ഡിതന്മാരെ മഹാനവറുകൾക്ക് ഓതി പഠിക്കണത്, ചില ആളുകൾക്കൊരു സംശയം, ഇങ്ങനെയും കറാമത്ത് ഉണ്ടാവാൻ പറ്റുമോ? അന്ന് ആ ദർസിൽ പങ്കെടുത്ത അന്നത്തെ ചെറുപ്പക്കാരൻ, ഇന്നും ചെറുപ്പക്കാരൻ തന്നെയാണ്, നല്ല ചുറുചുറുക്കുള്ളൊരു പണ്ഡിതനുണ്ട്, അബ്ദുൽ ഇലാഹ് അൽ അർഫജ് എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ ക്ലാസ്സിൽ എന്റെ ഓടൊപ്പമുള്ള ചില ആളുകൾക്കൊരു സംശയം, ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഒരു പഠനം ഉദ്ദേശിച്ചു. ഞാൻ ആധികാരികമായി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പഠിച്ചു. എന്നിട്ട് മഹാനവറുകൾ കിതാബ് എഴുതി, തംബീഹു ലിൽ അൽബാബ് ഫീ കറാമാത്തി ത്വഅാമി വശ്ശറാബ്. ആ ഗ്രന്ഥം എനിക്ക് അദ്ദേഹം തന്നെ തന്നത് കോപ്പി എന്റെ കയ്യിൽ ഉണ്ട്.
അബ്ദുലിലാഹിൽ അർഫജാര കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ എക്സാമിനേഷൻ വിഭാഗം തലവനാണ്. ഇന്നും സൗദി അറേബ്യയിലെ അൽഹസയിൽ ജീവിച്ചിരിക്കുന്ന ആളാണ്. പത്രങ്ങളിലെ കോളമിസ്റ്റാണ്. ചാനലിൽ വൈജ്ഞാനിക പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. സൗദി അറേബ്യയിലെ അറബി അടക്കമുള്ള ചാനലുകളിൽ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചാൽ അബ്ദുലിലാഹിൽ അർഫജ് എന്നടിച്ചാൽ അദ്ദേഹം തബക്കാത്തു ഷാഫിഇയ്യത്തുൽ കുബ്ര എന്ന ഈ കിതാബിനെ പരിചയപ്പെടുത്തുന്ന നല്ല ഒരു പ്രഭാഷണം ഉണ്ട്. അറബി അറിയുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാദിനത്തുർ റസൂലായ ഉമ്മു ഐമൻ ബറകത്തുൽ ഹബശിയ റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. കുടിക്കാൻ വെള്ളമില്ല. അപ്പോഴാണ് വാനലോകത്ത് നിന്നൊരു ബക്കറ്റിൽ ഒരു പാത്രത്തിൽ വെള്ളം ലഭിക്കുകയാണ്. പിന്നെ മഹദിക്ക് ദാഹമുണ്ടായിട്ടില്ല. അല്ലാഹുവിൽ നിന്ന് നേരിട്ട് സ്വർഗീയമായ പാനീയം അങ്ങ് ലഭിച്ചിട്ട് പിന്നെ ദാഹമുണ്ടായിട്ടില്ല. നല്ല ചൂടുള്ള പകലിൽ കഅബാലയത്തെ തവാഫ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അപ്പോഴും ദാഹമുണ്ടായില്ല. ഇതാണ് സ്വർഗത്തിന്റെ വർണ്ണനീ ലോകത്തറിയാൻ. എന്റെ പൊന്നുമോനെ, ഇവിടെ താൽക്കാലികമായ ആനന്ദങ്ങളുടെ ലോകത്ത് നീ വീണു പോകാൻ പാടില്ല. മാടി വിളിക്കുന്ന പെണ്ണിന്റെ പ്രണയ വലയത്തിലോ, കൂട്ടിന് വിളിക്കുന്ന ഗാനമേളകളുടെ സന്ധ്യകളിലോ, അനാവശ്യങ്ങളുടെ ഗന്ധർവന്മാരുടെ കൂട്ടുകെട്ടിലോ നീ വീണു പോകല്ലേ മോനെ. അനന്തമായ ആസ്വാദനങ്ങളുടെ പറുദീസ എന്ന് പറയുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിലെ വി ഐ പി ക്ലാസ്സാണ് ഫിർദൗസുൽ അല എന്നത്. അൽ ഫിർദൗസുൽ അല എന്ന സ്വർഗത്തിൻ്റെ മേൽക്കൂര അല്ലാഹുവിൻ്റെ അർശ. ഇങ്ങനെയെല്ലാം സ്വർഗത്തെ കുറിച്ച് വർണ്ണനയുണ്ടായിട്ട് നിങ്ങളുടെ മക്കൾക്ക് സ്വർഗമെന്ന് പറഞ്ഞു കൊടുക്കാൻ നേരം കിട്ടിയിട്ടുണ്ടോ? അതാ തൊട്ടടുത്ത വീട് കണ്ടില്ലേ, അത് 25,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, നല്ല AC റൂമുകളാണ് എല്ലാം. മോനെ, മോനെന്ന് ഗൾഫിൽ പോയിട്ട് വേണം അതുപോലെ ഒരു വീടുണ്ടാക്കാൻ എന്ന് പറയുന്ന വാപ്പ, എന്ന് പറയുന്ന ഉമ്മ, അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങളുടെ മക്കൾക്കറിയുമോ? നമ്മളെങ്ങനെയാ, അപ്പുറത്തെ വീടുണ്ടല്ലേ, 25,000 സ്ക്വയർ ഫീറ്റാ. അവിടെ സ്വിമ്മിംഗ് പൂൾ, ക്ലോസ്ഡ് സ്വിമ്മിംഗ് പൂൾ ഉള്ളതാ, റൂഫ് സ്വിമ്മിംഗ് പൂൾ ഉള്ളതാ, എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ മോഹിപ്പിക്കും. അതുപോലെ ഒരു വീട് വേണം. സഹാബാക്കൾ അങ്ങനെയായിരുന്നില്ല മക്കളോട് പറഞ്ഞത്, മോനെ മോനെ, നമുക്ക് പോകാനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്വർഗീയമായ ആരാമത്തിലേക്ക് പോകണ്ടേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം പറഞ്ഞ് മോഹം നൽകിയപ്പോഴാണ് സയ്യിദുനാ മിസ്അബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയുടെ ചാരത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്കിവിടത്തെ ഒരു കാരക്ക കഴിക്കാനുള്ള സാവധാനമില്ല. കാരണമെന്തേ? ഇന്നീല അജിദു റീഹൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധം അടിക്കുന്നുണ്ട്, സ്വർഗം എന്നെ മാടി വിളിക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു പഴവും വേണ്ട, ഇവിടെ ഒന്നും ആവശ്യമില്ല. അല്ലാഹുവിന്റെ സ്വർഗം ഞാൻ കാണുകയാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ സ്വർഗത്തെ കുറിച്ചുള്ള ചർച്ചയില്ല, അല്ലാഹുവോടുള്ള മഹബത്തിനെ കുറിച്ചുള്ള ചർച്ചയില്ല. നമ്മുടെ മക്കൾ എന്ന പച്ച പരിഷ്കാരത്തിന്റെ അടിമകളായി മാറുകയാണ്. യൂറോപ്പിന്റെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി തല പണയം വെക്കുന്ന മോനെ, ഏതോ അനാവശ്യങ്ങളുടെ ആൾ രൂപങ്ങൾക്ക് വേണ്ടി അല്ലാഹു നിനക്ക് തന്ന ശരീരത്തെ പണയം വെച്ച മനുഷ്യ, നിന്റെ വിവേകം എവിടെയാണ്? എന്റെ ശരീരം ഞാൻ ഡിസൈൻ ചെയ്യ, ഏതോ വ്യഭിചാരിയുടെയും മദ്യപാനിയുടെയും തെമ്മാടിയുടെയും തോന്നിവാസിയുടെയും അനാവശ്യം ചെയ്യുന്നവന്റെയും ഒക്കെ സ്റ്റൈലിന് വേണ്ടി എന്റെ ശരീരത്തെ ഫോം ചെയ്യുന്ന ചെറുപ്പക്കാരാ, നമ്മുടെ ബുദ്ധി എവിടെ പോയി? നമ്മുടെ വിവേകം എവിടെ പോയി? നമ്മൾ ആർക്കു വേണ്ടിയാണ് നമ്മുടെ പാൻസ് നരപ്പിച്ചു കളഞ്ഞത്?
നമ്മൾ ആർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീൻസിന് കീറൽ ഉണ്ടാക്കിയത്? നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഹെയർ സ്റ്റൈൽ ഡിസൈൻ ചെയ്തത്? നമ്മൾ ആരുടെ പാതയിലാണ് മോനെ? അല്ലാഹുവിന്റെ ദീനിന്റെ ആളെന്ന് പറയുന്ന ഞാൻ ആരുടെ പിന്നിലാണ് മോനെ പോകുന്നത്? എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, അടിവയറ് കുത്തി കീറപ്പെട്ട് കരൽ പുറത്തെറിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ചെല്ലാൻ എനിക്കും നിനക്കും ഒരവസരമുണ്ട്, വേണോ? അതെങ്ങനെ എത്താൻ പറ്റും മോനെ? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തെത്താനുള്ള മാർഗം എന്താണ്? ജഅഫർ തയ്യാർ തങ്ങളുടെ ചാരത്തെത്താനുള്ള മാർഗം എന്താണ്? ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ അടുക്കലെത്താനുള്ള മാർഗം എന്താണ്? അതുപോലെ മഹാനരായ ജഅഫർ തങ്ങളുടെ ചാരത്തെ എത്താൻ, ഖാലിദ് ഇബ്നു വലീദ് തങ്ങളുടെ ചാരത്തെ എത്താൻ, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്താൻ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആസിയ ബീവിയുടെ, മറിയം ബീവിയുടെ, മാഷിത ബീവിയുടെ, സുമയ്യ ബീവിയുടെ ചാരത്തെത്താനുള്ള മാർഗം എന്താണ്? ഒരു വലിയ മാർഗമുണ്ടെന്ന്. അതെന്താണ്? അത്തമസ്സുക്കു ബി സുന്നത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് നാളെ മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. 100 ശുഹദാക്കളുടെ കൂലി കിട്ടും. ഞാനിനി നീട്ടി സംസാരിക്കുന്നില്ല, വേഗം നിർത്തും. സമയം ഏറെയായി. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സുബഹി കഴിഞ്ഞിട്ട് തുടങ്ങിയ പരിപാടികളാണ്. നാളെയും അതുപോലെ ഒരു 7-8 സ്ഥലത്ത് എത്താനുള്ളത് കൊണ്ട് വേഗം പോകേണ്ടതുണ്ട്. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൾ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നാൾ ജന്നത്തുൽ ബഖിയന്റെ ചാരത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലയോ സഹാബ, എനിക്കെന്റെ സഹോദരങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. സഹാബത്ത് ചോദിച്ചു, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ? ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ? അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബിമാരാണ്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല. എന്റെ സഹോദരങ്ങൾ ആരാണ്? അവരിതുവരെ പിറവിയെടുത്തിട്ടില്ല, അന്ത്യനാളിനോടടുത്ത് വരുന്ന ആളുകളാണ്. അവരെന്നെ കാണാത്തവരാണ്, അവരെന്നെ കാണാൻ മോഹമുള്ളവരാണ്, അവരെന്നെ കാണാൻ എന്തും ചെലവഴിക്കാൻ തയ്യാറുള്ളവരാണ്. നമ്മളെക്കുറിച്ച് പറയാ, സഹാബാ, നിങ്ങൾ എന്റെ കൂടെ കഴിയുന്ന അനുയായികളല്ലേ? ഇനി വരാനുള്ളൊരു ജനതയുണ്ട്, അവരിതുവരെ പറഞ്ഞിട്ടില്ല. അവർക്ക് എന്നെ കാണാൻ വലിയ ഇഷ്ടാ. അവരെന്നെ കണ്ടിട്ടില്ല, പക്ഷേ എന്നോട് വലിയ താല്പര്യമുള്ളവരാണ്, അവരന്ത്യനാളിനോടടുത്തവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങള് പറയാണ്, അവരിൽ ഒരാളുടെ കർമ്മത്തിന്റെ മൂല്യം നിങ്ങളിലുള്ള 50 പേരുടെ കർമ്മത്തിന്റെ മൂല്യമാണ്. സ്വഹാബ, ഉടനെ സ്വഹാബയുടെ ചോദ്യമാണ്, ഹംസീന മിന്നാ ഔ ഹംസീന മിൻഹും യാ റസൂലല്ലാഹ്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നമ്മളിൽ നിന്നുള്ള 50 പേരുടേതാണോ, അതല്ല അവരിൽ നിന്നുള്ള 50 പേരുടെ മൂല്യം ഒരാൾക്കാണോ? ഉടനെ അവിടുത്തെ മറുപടിയാണ്, ഹംസീന മിൻകും, നിങ്ങളിൽ നിന്നുള്ള 50 പേരുടെ മൂല്യമാണ്. കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ ഇന്ന് നന്മ ചെയ്യാൻ പറ്റുന്ന കാലത്ത് ജീവിക്കുന്നവരാണ്, നന്മയിൽ മത്സരിക്കുന്നവരുടെ കൂട്ടുകാരാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങള് സ്വത്തിന്റെ പകുതി കൊടുക്കുമെങ്കിൽ ഞാൻ മുക്കാൽ കൊടുക്കുമെന്ന് പറയാൻ മത്സരിക്കുന്ന നന്മയുടെ കാലമാണ്. അതേസമയത്ത് അവർ ജീവിക്കുന്ന കാലമേതാണ്?
തിന്മകൾ പെരുത്ത കാലത്ത് നന്മ ചെയ്യുന്നവരാണ്. അവർക്ക് നിങ്ങളുടെ അമലിന്റെ 50 ഇരട്ടി അമലിന്റെ കൂലിയുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹ് കാലങ്ങളെല്ലാം കാലുഷ്യം കൊണ്ട് നിറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുചര്യകളെ പാലിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല 100 ശുഹദാക്കളുടെ കൂലിയാണ് നൽകുന്നത്. 100 ശുഹദാക്കളുടെ കൂലി വേണോ മോനെ? ഞെരിയാണിക്ക് മേലെ നിന്റെ വസ്ത്രം ധരിച്ചോ മോനെ? നീ ഹബീബായ തങ്ങൾക്ക് പൊരുത്തമുള്ള രീതിയിൽ വേഷം ധരിക്കോ മോനെ? നിന്റെ ഹെയർ സ്റ്റൈല് മദീനയ്ക്ക് പൊരുത്തമുള്ളതാവട്ടെ മോനെ. നിന്റെ സ്ലാങ്ങും നിന്റെ സ്റ്റൈലും എല്ലാം അത് ഹബീബായ തങ്ങളുടെ മദീനയോട് ചേർന്നു നിന്നാൽ നിനക്കുള്ള വിജയത്തിന്റെ വഴിയാണ്. ഒന്നുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. അതെന്താണെന്നല്ലേ, ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന കാലത്ത് നമുക്കുള്ള ഒരു പരിഹാരമേതാണ്? ആകുലതകൾ വ്യാകുലതകൾ വേവുകൾ വേവലാദികൾ എല്ലാം നിറഞ്ഞു വരുമ്പോഴുള്ള പരിഹാരത്തിൻ്റെ കേന്ദ്രമേതാണ്? അത് നമ്മുടെ ഹബീബാണ്. ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. പാമ്പതിൻ്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാനിൻ്റെ മടക്കത്താനമാണ് മദീന. സറാപാ ചമനേ ദിയാറേ മദീന ദവാമാഷനാഹേ ബഹാറേ മദീന. ആ മദീന നമ്മുടെ മുഴുവനും അഭയത്തിൻ്റെ കേന്ദ്രമാണ്. ഇന്നൊരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന കാലം. ഞാൻ പറഞ്ഞ ഓരോരോ രാജ്യങ്ങളുടെയും, ബർമ്മയുടെയും, മ്യാൻമാറിൻ്റെയും, യമനിൻ്റെയും, ഫിലസ്തീനിൻ്റെയും, അതുപോലെ ശ്രീലങ്കയുടെയും, ഇന്ത്യയിലെ വിവിധങ്ങളായ ദേശങ്ങളുടെയും ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലത്ത് പരിഹാരത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? നമ്മൾ ഇന്ന് എല്ലാ പരിഹാരവും കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. നമ്മൾ ഇന്ന് എല്ലാ പരിഹാരങ്ങൾക്കും അവലംബിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. നമ്മുടെ പരിഹാരത്തിന്റെ കേന്ദ്രമേതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതല്ലേ സ്വഹാബ പഠിപ്പിക്കുന്നത്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ശത്രുപാളയത്തിലേക്ക് നോക്കിയാൽ അംഗങ്ങൾ കൊണ്ട് 3 ഇരട്ടിയിലേറെയാണ്. ആയുധം കൊണ്ട് എത്രയോ ഇരട്ടി ശത്രുപാളയത്തിലാണ്. എല്ലാ ഭൗതികമായ സഹായങ്ങളും ശത്രുവിന്റെ മുമ്പിലാണ്. ഉടനെ സ്വഹാബത്തെ പാടുകയാണ്. ലൈസലന ഇല്ല ഇലൈക ഫിറാറുന വൈന ഫിറാറുന്നാസി ഇല്ല ഇലർ റസൂലി. സ്വഹാബത്തിന്റെ മുദ്രാവാക്യം ലൈസലന ഇല്ല ഇലൈക ഫിറാറുന. ലൈസ ലന ഇല്ല ഇലൈക ഫിറാറുന. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളിലേക്കല്ലാതെ ഓടിയെത്താൻ ഞങ്ങൾക്ക് വേറെ ഒരു കേന്ദ്രമില്ല. മഹാന്മാരായ സഹാബത്തിന്റെ അന്നത്തെ അവസ്ഥ ഏതാണ്? ലൈസ ലന ഇല്ല ഇലൈക ഫിറാറുന. തങ്ങളെ ഞങ്ങൾക്ക് ഓടിയെത്താനുള്ള ഒരു അവലംബ കേന്ദ്രം തങ്ങളല്ലാതെ ഞങ്ങൾക്കില്ല. പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഈ ലോകത്തേക്ക് മുഴുവനുമുള്ള നിയമമാണ് വൈന ഫിറാറുന്നാസി ഇല്ല ഇലർ റസൂലി.
ഒരു ജനതയുടെ അഭയകേന്ദ്രം അവരുടെ റസൂലല്ലാതെ മറ്റാരാണ്? ഒരു ജനതയുടെ അഭയകേന്ദ്രം അവരുടെ റസൂലല്ലാതെ മറ്റാരാണ്? നമ്മുടെ അഭയകേന്ദ്രം ആരാണ്? നമ്മുടെ റസൂലാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം സ്വഹാബത്ത് ചൊല്ലിയ അതേ കെളിമ തന്നെയാണ് നമ്മളും ചൊല്ലുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നാണ് സ്വഹാബ പറഞ്ഞത്. ആയിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മളും പറയുന്നത് ആകുന്നു എന്ന് തന്നെയാണ്. അല്ല, തങ്ങൾ വഫാത്തായത് മുതൽ അല്ലാഹുവിന്റെ റസൂൽ ആയിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ല. കാരണം എന്താ? നമ്മുടെ നേതാവ് നമ്മളെ സഹായിക്കാൻ വേണ്ടി റെഡിയായിട്ട് കിടക്കുക. നമ്മുടെ നേതാവ് നമ്മളെ അറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അതിന്റെ ഒരുപാട് പ്രമാണങ്ങൾ ഞാൻ എൻ്റെ മറ്റ് പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിശദീകരിക്കാൻ സമയം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഉലകത്തിന് മുഴുവനും കാരുണ്യമായി ലോകത്തിന്റെ നീക്കുപോക്കുകൾ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഹബീബായ തങ്ങൾ വിശ്രമിക്കുകയാണ്. ആ ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും വേദന പറയാനുണ്ട്, ആവലാതി പറയാനുണ്ട്. അവിടുന്ന് കബറിൽ ജീവിക്കുകയാണ് മോനെ. നമ്മുടെ നേതാവ് നമ്മളെ കാണുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹുവും റസൂലും നിങ്ങളുടെ കർമ്മങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവിൻ. നമ്മുടെ ഈ മജ്ലിസ് മുത്തനബി തങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ പ്രവൃത്തികൾ എനിക്ക് വെളിവാക്കപ്പെടും. ഇൻ വജദ്തു ഖൈറാ, നന്മയാണ് ഞാൻ കാണുന്നതെങ്കിൽ ഹമിത്തുല്ലാ, അല്ലാഹുവിനെ സ്തുതിക്കുന്നതാണ്. അതല്ല നന്മയല്ലാത്തതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവോട് നിങ്ങൾക്ക് വേണ്ടി മാപ്പ് തേടുമെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ കേദാരമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയ്യുൻ ഫീ ഖബ്രിഹി, അവിടുന്ന് ഖബറിൽ ജീവിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ആരാണ് അലി? തങ്ങൾ അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, മുത്തുനബി തങ്ങളുടെ ജ്ഞാനനഗരിയുടെ കവാടമാണ്, അറിവിന്റെ ചക്രവാളത്തിന്റെ കമാനമാണ്. ആ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ തങ്ങൾ വഫാത്തായിട്ട് 3 ദിവസം കഴിയുമ്പോൾ ഞാൻ മദീനയിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഖബറു ഷെരീഫിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഖബറു ഷെരീഫിന്റെ ചാരത്ത് ചെല്ലുകയാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായിട്ട് 3 നാള് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ ഒരറാബിയായ നാട്ടിൻപുറത്തുകാരനായ ഒരു മനുഷ്യനുണ്ട്. അയാൾ മുത്തുനബി തങ്ങളുടെ ഖബറു ഷെരീഫിന്റെ ചാരയുള്ള മണ്ണിലേക്കങ്ങ് കിടക്കുകയാണ്. അവിടുന്ന് മണ്ണുവാരി തലയിലേക്കിടുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹു തആല തങ്ങളുടെ മേൽ അവതരിപ്പിച്ച ഖുർആനിൽ ഒരായത്തുണ്ടല്ലോ നബിയേ, വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദു അല്ലാഹ തവ്വാബ റഹീമ. ഇങ്ങനെ ഒരായത്ത് തങ്ങൾക്ക് അല്ലാഹ് ഇറക്കി തന്നിട്ടുണ്ടല്ലോ, തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ നബിയേ, എന്താണ് ആയത്തിന്റെ ആശയം? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും, അവരവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്താൽ അഥവാ പാപം ചെയ്താൽ
ജാഊക അവരെ തങ്ങളുടെ സന്നിധാനത്തിൽ വരികയും ഫസ്തഗ്ഫറുല്ലാഹ അവിടെ വെച്ച് അല്ലാഹുവോട് അവരെ പാപമോചനം തേടുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ ഏറ്റവും പുറത്തു തരുന്നവനായി കാരുണ്യവാനായി അവർക്ക് അള്ളാഹുവിനെ എത്തിക്കാൻ കഴിയും. അള്ളാഹു അതുകൊണ്ട് ഏറ്റവും പുറത്തു കൊടുക്കും എന്ന ഒരു ആയത്ത് തങ്ങൾ ഞങ്ങൾക്ക് ഓതി തന്നിട്ടുണ്ടല്ലോ നബിയേ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. യാ റസൂലല്ലാ ഹബീബായ തങ്ങളെ, ആരാണ് പറയുന്നത്? അലിയുനിൽ മുർത്തള തങ്ങളാണ് പറയുന്നത്. അറിവിന്റെ ലോകത്തിന്റെ കവാടമാണ്, മുത്തുനബി തങ്ങളുടെ ജ്ഞാന നഗരിയുടെ വാതിലാണ്. ആ അലി റളിയല്ലാഹു എന്നെ പറയാണ്, ഈ മനുഷ്യൻ മുത്തുനബി തങ്ങളുടെ കബറുങ്ങൾ വന്നിട്ട് പറയാണ്, ഓ നബിയേ, ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി, അഥവാ ഞാൻ ഒരുപാട് തെറ്റു ചെയ്തു പോയി നബിയേ. ഇറുത്ത കബുത്തു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ ലക അഷ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബിയ സ്സലാത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ തങ്ങളോട് പറയുന്നു, തങ്ങളെ, ഞാൻ ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തു പോയി, അവിടുന്ന് എനിക്ക് പൊറുക്കൽ വേണം നബിയേ. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടുന്ന് ഖബറു ശരീഫിന്റെ ചാരത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. ഖദ ഉഫിറ ലക, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, പൊറുക്കൽ ലഭിച്ചിരിക്കുന്നു. ഹബീബായ തങ്ങളുടെ തിരുചാരത്ത് വന്നുകൊണ്ട് മാപ്പിരുന്നപ്പോഴേക്ക് അതാ അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പാണ്, പൊറുക്കൽ തന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദു സുമൂദി തങ്ങൾ വഫാഉൽ വഫാ എന്ന ഗ്രന്ഥത്തിൽ ഇതെഴുതുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അബ്ദുറഹ്മാൻ ഇബ്നു അലിയുൽ ജൗസി അദ്ദേഹം എഴുതുകയാണ്, ഞാനിങ്ങനെ മദീനയിൽ വന്ന് നിൽക്കുകയാണ്. മഹാനവറുകൾ എഴുതുകയാണ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹർബൽ ഹിലാലി എന്നവർ മദീനയിൽ വരികയാണ്. മദീനയിൽ വന്ന് നിൽക്കുമ്പോൾ അതാ ഒരു മനുഷ്യൻ വന്ന് മുത്തുനബി തങ്ങളുടെ ഖബറു ഷെരീഫിന്റെ ചാരേ നിൽക്കുകയാണ്. നിന്നിട്ട് പറയുന്നു, നബിയേ, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. തങ്ങളെ കൊണ്ട് പൊറുക്കൽ തേടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനതാ മാറി നിൽക്കുകയാണ്. എവിടേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ മുമ്പിലേക്ക് വന്ന് പറയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായിഅ ളുമുഹു
فطاب من طيبه نلقاء والأكم روح الفداء لقبر أنت ساكن فيه العفاف وفيه الجود والكرم സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരയ്ക്ക് വന്നുകൊണ്ട് ഈ മനുഷ്യൻ പറയാണ് യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അദ്മുഹു ഫതാബ മിൻ തൈബിഹിൽ ഖാ വൽ അക്കമു തങ്ങളെ ഈ പുണ്യഭൂമിയിൽ മറമാടപ്പെട്ട തങ്ങളെ അവിടുത്തെ സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ പുണ്യമേറി മാറി പുണ്യമേറിയതായി വന്നത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മദീനയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മദീനയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നപ്പോൾ മദീനത്തെ മണ്ണിൽ വന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയാണ് അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന അല്ലാഹുവേ മദീന എനിക്ക് പ്രിയപ്പെട്ട നാടാക്കി തരണമേ കമാ ഹബ്ബബ്ത ഇലൈന മക്ക മക്കയെ ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാക്കി തന്നോ അതിനേക്കാൾ വലിയ പ്രിയം മദീനയോട് തരണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് യാ റബ്ബ് പടച്ചവനേ ഞാൻ വന്നത് മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത് ഏതു നാട്ടിലേക്കാണ് വന്നത് ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയാണ്. കാരണം ഞാൻ ജനിച്ച നാട്, കഅബയുള്ള നാട്, എല്ലാമുള്ള നാടാണ്. ആ നാട്ടിൽ നിന്നാണ് ഞാൻ പലായനം ചെയ്തു വന്നിട്ടുള്ളത്. എവിടേക്കാണ് ഇലാഹബ്ബിൽ ബിലാദി ഇലൈക നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് ഞാൻ വന്നത്. അതുകൊണ്ട് റബ്ബേ നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ മക്ക ഹറമിൽ നൽകിയത് അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ഈ മദീനത്തെ ഹറമിൽ നൽകണമെന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കഴിഞ്ഞുകൂടുകയും അവിടുന്ന് വഫാത്തിന് ശേഷം മറമാടപ്പെട്ടത് എവിടെയാണ്? മദീനയിൽ തന്നെ. അഫ്ളലുൽ ബിഖാഇ അലൽ അർളി ബിത്തഹ്ഖീഖ് മകാനു മദ്ഫനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തേറ്റവും പുണ്യമേറിയ ഭൂമി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ ഭൂമേനി ഉമ്മ വെച്ചുറങ്ങുന്ന സ്ഥലമാണ്. അതാണ് ഏറ്റവും പുണ്യമുള്ള സ്ഥലം. അഫ്ളലു മിനൽ കഅബത്തിൽ മുശറഫ കഅബയേക്കാൾ പുണ്യമുള്ള സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഉമ്മ വെച്ചുറങ്ങുന്ന സ്ഥലമാണ്. കാരണം കഅബയും പടക്കാൻ കാരണമായി അല്ലാഹു സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ലോകത്തെ മുഴുവനും പടക്കാനുള്ള ഫസ്റ്റ് റീസണായി അല്ലാഹു തആല പടച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഏറ്റവും പുണ്യമായ സ്ഥലം. ബഹുമാനപ്പെട്ടവര് പറയാണ് ഈ മനുഷ്യൻ എങ്ങനെ പാടിയിട്ട് നിൽക്കുകയാണ് യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അദ്മുഹു ഫതാബ മിൻ തൈബിഹിൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ വരികൾ ഇന്നും
പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലത്ത് അഥവാ മുവാജഹത്തിന്റെ ഭാഗത്ത് തൂണിൽ ഇപ്പോഴും സ്വർണലിപിയിൽ അഥവാ സ്വർണ കളറുള്ള പെയിന്റിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹബീബായ മുത്തുനബി തങ്ങളുടെ മഹബ്ബത്ത് പറയുന്ന ഈ വരികൾ എഴുതി വച്ചിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ വഫാത്തായ ശേഷം വന്നുകൊണ്ടൊരു മനുഷ്യൻ പാടുന്നത് കാണുന്നതാരാണ്? മുഹമ്മദ് ബിൻ ഹർബൽ ഹിലാലി എന്നവരാണ്. മഹാനവറകളെ പറയാണ്, ഞാനത് കേട്ടിട്ടിങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഞാനത് കേട്ടിട്ട് മദീനത്തെ പള്ളിയുടെ ചാരത്തിരുന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ്. അങ്ങനെ കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോൾ സർക്കാരേ ദോഴലം നൂറേ മുജസ്സം ഷാഹേ ബനീ ആദം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിനാവിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുക എന്നത് വലിയ അതീവമായ സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. മൻ റആനീ ഫിൽ മനാമി, ആരെങ്കിലും എന്നെ കനവിൽ കണ്ടാൽ, കഅന്നമാ റആനീ ഫിൽ ഇഖ്ലാ, അത് ഉണർവിൽ കണ്ടതിന് സമാനമാണ്, നിലവിൽ കണ്ടതിനു സമാനമാണ്, കനവിൽ കണ്ടത് നിലവിൽ കണ്ടതിനു സമാനമാണ് എന്ന് പറഞ്ഞിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മൻ റആനീ ഫഖദ് റആനീ വലാ യതമസ്സലു ശൈത്താനു ബീ, എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, പിശാചി എന്റെ രൂപത്തിൽ വരുന്നതല്ല. പിശാചി എന്റെ രൂപത്തിൽ വരുന്നതല്ല, എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. അങ്ങനെ എന്റെ അടുക്കലേക്ക് അഹമ്മദ് ബിൻ ഹർബിൽ ഹിലാലി എന്നവരെ പറയാണ്, ഞാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ്, എത്ര കൗതുകമുള്ള കാഴ്ചയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടപ്പോൾ എന്നോട് പറയുകയാണ്, ഇൽഹഖിർ റജുല ഫബശ്ശിറു അന്നല്ലാഹ തആല ഖദ് ഗഫറ ലഹു ബിശഫാഅതി. ഓ അഹ്മദ് ബിൻ ഹർബേ, നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹത്തോടൊരു സന്തോഷം പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നൊന്ന് പറയണേ. അല്ലാഹു പുറത്തു കൊടുത്തു ശഫാഅത്ത് കൊണ്ട്, എന്റെ ശിപാർശ കൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് നൽകിയിട്ടുണ്ടെന്ന വാർത്ത അറിയിക്കണേ എന്ന് അഹമ്മദ് ബിൻ ഹർബൽ ഹിലാലിയോട്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്നുകൊണ്ട് പറയുകയാണ്. ചെറുപ്പക്കാരെ, ഞാനിനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ എല്ലാ നോവും നൊമ്പരവും ഹബീബായ തങ്ങളോട് പറയാം, എല്ലാ വേദനയും തങ്ങളോട് പറയാം. രോഗമുണ്ടെങ്കിൽ രോഗമുണ്ടെന്ന്, എനിക്ക് പ്രാരാബ്ദമുണ്ടെങ്കിൽ പ്രാരാബ്ദമുണ്ടെന്ന്, എനിക്ക് രോഗമുണ്ടെങ്കിൽ രോഗമുണ്ടെന്ന്, എനിക്കെന്തെങ്കിലും അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ അത് വേണമെന്ന് എല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. കാരണമെന്തേ? എല്ലാത്തിനും പറ്റുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കണ്ടില്ലേ ലോകത്തറിയപ്പെട്ട മൂന്ന് മഹാന്മാർ, അവരതാ മദീനയിൽ ചെല്ലുകയാണ്. മൂന്ന് മഹാന്മാരായ ആളുകൾ മദീനയിൽ ചെല്ലുകയാണ്. ആരൊക്കെയാണ്? ഇമാം അബൂബക്കർ ബിനുൽ മുഖരി എന്നവരാണ്,
വലിയ ലോകത്തറിയപ്പെട്ട പണ്ഡിതനാണ്. രണ്ടാമത്തെ ആളാരാണ്? ഇമാമു തബറാനി റളിയല്ലാഹു അൻഹു ആണ്. ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമുള്ള, നിരവധി ഹദീസിന്റെ കിതാബ് എഴുതിയ മഹാനാണ്. മൂന്നാമത്തെ ആളാരാണ്? അതുപോലെ തന്നെ ഹാഫിളായ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അബൂ ഷൈഖ് റഹിമഹുല്ലയാണ്. അവര് മൂന്നുപേരും എത്തുന്നു ഇലാ മദീനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സ്വലാത്തു ചെല്ലണം എന്ന് കൽപ്പനയുള്ള ആയത്തിറങ്ങിയ മാസമാണല്ലോ ഷഅബാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഅബാനു ഷഹരി, ഷഅബാൻ എന്റെ മാസമാണ്. അങ്ങനെ പറയാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം എന്താണ്? സ്വലാത്തു ചെല്ലണം എന്ന ആയത്തിറങ്ങിയത് ഈ ഷഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നന്നായി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഷഅബാനിലും റമദാനിലും എല്ലാം സ്വലാത്ത് ചെല്ലണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അടുക്കാനുള്ള മാർഗം അതല്ലാതെ വേറെ ഇല്ല. സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ട് ജയിച്ച ഒരുപാട് മഹാന്മാരുടെ കഥ പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മൂന്ന് ഹാഫിളുകളായ മഹാന്മാർ അവർ മദീനയിൽ ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ബിനുൽ മുഖരി എന്നവര് പറയാണ്, ഞങ്ങൾ മദീനത്ത് ചെന്നിട്ട് ഞങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു, വിശന്നിട്ട് വയ്യ, പശിയടക്കാനുള്ളതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ വലിയ വിഷണ്ണരാണ്. ഞാൻ നേരെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ഷെരീഫിന്റെ അടുക്കലേക്ക്, മുത്തുനബി തങ്ങളുടെ ഖബറിന്റെ ചാരത്തേക്ക് ഞാൻ ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് വിശക്കുന്നു നബിയേ, വിശക്കുന്നു നബിയേ, വിശക്കുന്നു നബിയേ. ഞാൻ നോക്കിയപ്പോൾ ഇമാമു തബറാനി ഇരുന്ന് കിതാബ് നോക്കുകയാണ്. ഹാഫിളു ബിനുൽ മുഖരി ആണെങ്കിൽ കിടന്നുറങ്ങുകയാണ്. ഞങ്ങൾ മൂന്നുപേരും വലിയ വിശപ്പിലാണ്. ഞാൻ ചെന്ന് മുത്തുനബി തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ് അൽജൂഉ, ഓ നബി തങ്ങളെ, വിശക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മദീനത്തെ പള്ളിയുടെ കവാടത്തിൽ ആരോ വന്ന് മുട്ടുകയാണ്. ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹാൻ രണ്ട് മക്കളെയും കൂട്ടി വന്നതാണ്. ആ രണ്ട് മക്കളുടെയും കയ്യിൽ ഓരോ വട്ടിയുണ്ട്. അതിൽ നല്ല പലഹാരങ്ങളുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. ആ ഭക്ഷണവുമായി അവര് വന്നതാണ് ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറഞ്ഞിരുന്നോ, വിശപ്പിൽ പരാതി പറഞ്ഞിരുന്നോ? തങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിതാ ഭക്ഷണവും കൊണ്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലു ബൈത്തിലെ മഹാൻ മക്കളുടെ കൂടെ ഭക്ഷണവും കൊണ്ട് വരികയാണ്. സർക്കാര് ഖിലാത്തേ, സർക്കാര് പിലാത്തേ. അൽഹംദുലില്ലാ, തങ്ങൾ അവർക്ക് എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
അൽഹംദുലില്ല, ഇനി ഞാൻ നീട്ടുന്നില്ല. മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങളിൽ നിന്നുള്ള ഉന്നതരായ ആളുകൾ, അവരുടെ ആവലാദികളും വേവലാദികളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും പരിഹാരം തേടുകയും എല്ലാം ചെയ്ത നൂറുകണക്കിന് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാന്മാരായ ഇമ്മത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസും സംഘാടനവും എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ പ്രാവശ്യം റിസാല ഗ്രാമം ആയതിന്റെ ഭാഗമായി ഇവിടെ ഒരു ദിവസം പ്രഭാഷണത്തിന് വരാമെന്ന് പറഞ്ഞിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വന്നത്. ഇന്ന് വന്നപ്പോൾ ഈ പ്രചാരണ കാലത്ത് റിസാല ഗ്രാമം സാധ്യമാക്കിയ ഈ പ്രദേശത്തെ SSF സഹപ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം SSF കുട്ടികൾ വന്നപ്പോൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് വരിക്കാരായ ഈ നാട്ടുകാരായ എല്ലാ നല്ല ആളുകൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് SSF സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ സന്തോഷങ്ങളും റിസാല ഗ്രാമത്തിനും അതിനുവേണ്ടി സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.